രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പതോളജി. രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? പതോളജി എന്നാണ്. ലോകാരോഗ്യ സംഘടന ജനീവ ആസ്ഥാനമായി നിലവിൽ വന്ന വർഷം 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന ജനീവ ആസ്ഥാനമായി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വസൂരി വാക്സിനാണ്. ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ എന്ന് ചോദിച്ചാൽ അത് വസൂരി വാക്സിനാണ്. വസൂരി വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. ഓർത്തിരിക്കുക, ലോകത്ത് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട വാക്സിൻ ചോദിച്ചാൽ അത് വസൂരി വാക്സിനാണ്. വസൂരി വാക്സിൻ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ എന്താണത്? എഡ്വേർഡ് ജെന്നറാണ്. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം 2014 മാർച്ച് 27 അപ്പോൾ 2014 മാർച്ച് 27 ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ 2014 മാർച്ച് 27 ലോക പോളിയോ ദിനം ഒക്ടോബർ 24 ലോക പോളിയോ ദിനം എന്നാണ് ഒക്ടോബർ 24. അപ്പോൾ ഒന്നുകൂടെ പറയാം, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് പതോളജി. ലോകാരോഗ്യ സംഘടന ജനീവ ആസ്ഥാനമായി നിലവിൽ വന്ന വർഷം 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ വസൂരി വാക്സിനാണ്. വികസിപ്പിച്ച വ്യക്തി ആരാണ്? എഡ്വേർഡ് ജെന്നറാണ്. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം 2014 മാർച്ച് 27 ലോക പോളിയോ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ഒക്ടോബർ 24. പ്ലേഗ് നിർമ്മാർജ്ജനത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച കെട്ടിടമാണ് ചാർമിനാർ. പ്ലേഗ് നിർമ്മാർജ്ജനത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച കെട്ടിടം ഏതാണ്? ചാർമിനാറാണ്. ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം ആണ് കുഷ്ഠം. ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏതാണ്? കുഷ്ഠമാണ്. അതുപോലെ കുഷ്ഠത്തിന് വേറെ പ്രത്യേകത ഉണ്ട്, സാവധാനത്തിൽ പകരുന്ന രോഗം കൂടിയാണ് കുഷ്ഠം. ഭൂമിയിലുള്ളതിൽ വെച്ചിട്ട് പഴക്കം ചെന്ന രോഗമാണ് കുഷ്ഠം, സാവധാനത്തിൽ പകരുന്ന രോഗം കൂടിയാണെന്ത് കുഷ്ഠം. അത് മറന്നുപോയത്. ടൈഫസ് രോഗത്തിന് കാരണം പെയിനാണ്. ടൈഫസ് രോഗത്തിന് കാരണം എന്താണ്? പെയിനാണ്. ടൈഫസ് രോഗത്തിന് കാരണം പെയിനാണ്, മറന്നുപോയത്. ഓക്കെ, അതുപോലെ ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ അറിയപ്പെടുന്ന പേരാണ് ഡെങ്ക് വാക്സിയ. ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ അറിയപ്പെടുന്ന പേരാണെന്ത്? ഡെങ്ക് വാക്സിയ. അതുപോലെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ രാജ്യമാണ് എന്ത്? ക്യൂബ. ആദ്യ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. ശ്രദ്ധിക്കുക, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ രാജ്യം ക്യൂബയാണ്. ആദ്യ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. അതുപോലെ തന്നെ 5 കുട്ടികൾക്ക് നൽകുന്ന കുത്തിവയ്പ്പാണിത് DPT. 5 കുട്ടികൾക്ക് നൽകുന്ന കുത്തിവയ്പ്പാണ് DPT എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ, പി എന്നാണ് പെർട്ടുസിസ് വില്ലൻ ചുമ, ടി ടെറ്റനസ് ആണ്. ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ്, അതാണ് DPT. ഡിഫ്തീരിയ പെർട്ടുസിസ് ആൻഡ് ടെറ്റനസ്, അതാണ് ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ്. അതിനുള്ള വാക്സിൻ ആണെന്ത്? 5 കുട്ടികൾക്ക് നിന്ന് കുത്തിവയ്പ്പ് അറിയപ്പെടുന്ന പേരാണെന്ത്? DPT. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം. ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം. ജനിച്ചു കഴിഞ്ഞ് 3 കഴിഞ്ഞാണ് എന്താണ് കുഞ്ഞുങ്ങൾ കണ്ണ് നവജാത ശിശുക്കൾ കണ്ണുനീരുണ്ടാകുന്നത്. ഓർത്തിരിക്കുക, അപ്പോൾ ജനിച്ചു കഴിഞ്ഞ് 3 കഴിഞ്ഞായിരിക്കും എന്തുണ്ടാകുന്നത്? കണ്ണുനീർ ഉണ്ടാകുന്നത്. അത് ഓർത്തിരിക്കുക, അപ്പോൾ ജനിച്ച് 3 കഴിഞ്ഞായിരിക്കും എന്താണ് കണ്ണുനീർ ഉണ്ടാകുന്നുള്ളവരെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയിൽ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് വെച്ചത്? കുനൂർ, തമിഴ്നാട്. തമിഴ്നാട് കുനൂറിലാണ് ഇന്ത്യയിൽ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ ഫുഡ് ടെക്നോളജി മൈസൂർ കർണാടകയാണ്. ഓർത്തിയ ഫുഡ് ടെക്നോളജി മൈസൂർ കർണാടകയാണ്. അപ്പോൾ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദിച്ചത്? കുനൂറിലാണ് തമിഴ്നാട്. സെൻട്രൽ ഫുഡ് ടെക്നോളജി ചോദിച്ചത് മൈസൂർ കർണാടകയാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ചോദിച്ചത് ഹൈദരാബാദാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദിലാണ്. പെൻസിൽ നിർമ്മാണ കേന്ദ്രം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പിംപ്രിയിലാണ്. അപ്പോൾ പെൻസിൽ നിർമ്മാണ കേന്ദ്രം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പിംപ്രിയിലാണ്, മറന്നുപോയത്. അപ്പം ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക, പ്ലേഗ് നിർമ്മാർജ്ജനത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച കെട്ടിടമാണ് ചാർമിനാർ. ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ് അല്ലെങ്കിൽ സാവധാനത്തിൽ പകരുന്ന രോഗമാണ് കുഷ്ഠം. അതുപോലെ തന്നെ എന്താണ്
പെയിൻ പരത്തുന്ന രോഗമാണ് ടൈഫസ്. അപ്പോൾ ടൈഫസ് രോഗത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണത്? അത് പെയിനാണ്. ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ അറിയപ്പെടുന്ന പേരാണ് ഡെങ്ക് വാക്സിൻ. ഓർത്തിരിക്കുക, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എച്ച് ഐ വി അണുക്കൾ കടക്കുന്നത് പൂർണ്ണമായും തടഞ്ഞ ആദ്യ രാജ്യം ക്യൂബയാണ്. ആദ്യ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. 5 വയസ്സുള്ള കുട്ടികൾക്ക് നൽകുന്ന കുത്തിവയ്പ്പാണ് ഡി പി ടി, ഡി ഡിഫ്തീരിയ, പി പെർട്ടോസിസ് അല്ലെങ്കിൽ വില്ലൻ ചുമ, ടി ടെറ്റനസ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗമാണ് ജലദോഷം. ജനിച്ചു കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞാണെന്ത് കണ്ണുനീർ ഉണ്ടാകുന്നത് നോർത്തിരിക്കുക. അതുപോലെ തന്നെ എന്താണ്, ഇന്ത്യൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തമിഴ്നാട്ടിലെ കുനൂറിലാണ്. അതോർത്തിരിക്കുക. അതുപോലെ സെൻട്രൽ ഫുഡ് ടെക്നോളജി എവിടെയാണെന്ന് വെച്ചാൽ അത് മൈസൂർ കർണാടകയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ചോദിച്ചാൽ അത് ഹൈദരാബാദിലാണ്. പെൻസിൽ നിർമ്മാണ കേന്ദ്രം എവിടെയാണെന്ന് വെച്ചത് പിംബ്രി മഹാരാഷ്ട്രയിലാണ്. അതും നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സ് രോഗങ്ങളുടെ മെയിൻ ഹെഡിങ് പറയുകയാണ്, മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ രോഗങ്ങളൊക്കെ എത്തിക്കുന്ന വാഹകർ അല്ലെങ്കിൽ രോഗകാരികൾ ആരൊക്കെയാണെന്ന് നോക്കാം. അത് പ്രധാനമാണ് സൂക്ഷ്മജീവികൾ, അല്ലേ? ആ സൂക്ഷ്മജീവികൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഫംഗസിനെ കുറിച്ചാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഫംഗസ് എന്താണ്, ഈ ഫംഗസ് രോഗങ്ങൾ, ഫംഗസ് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കണം. ഈ ഫംഗസ് രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ത്വക്കിന് ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടാക്കുന്നത് ഈ ഫംഗസ് ആണ്. ത്വക്കിനെ സംബന്ധിക്കുന്ന അസുഖങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഫംഗസ് ആണ്, അല്ലേ? അപ്പം ഫംഗസ് രോഗബാധ പ്രധാനം ബാധിക്കുന്നത് നമ്മുടെ ത്വക്കിനെയാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ചുണുങ്ങ്, വട്ടച്ചൊറി, പുഴുക്കടി, ആണിരോഗം, ഇതൊക്കെ നമ്മുടെ ത്വക്കിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ്, അല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക, ചുണുങ്ങ്, വട്ടച്ചൊറി, പുഴുക്കടി, ആണിരോഗം, ഇതൊക്കെയാണ് നമ്മുടെ ഫംഗസ് പരത്തുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ. അപ്പം ചുണുങ്ങ്, പുഴുക്കടി, വട്ടച്ചൊറി, ആണിരോഗമാണ് പ്രധാനപ്പെട്ട ഫംഗസ് രോഗങ്ങൾ, ഓർത്തിരിക്കുക, അല്ലേ? അതുപോലെ ഈ ഫംഗസ് രോഗങ്ങൾ എവിടെ ബാധിക്കുന്നത്? ത്വക്കിനെയാണ് ബാധിക്കുന്നത്. ഈ ഫംഗസ് എന്ന് പറയുമ്പോൾ എന്തുദ്ദേശിക്കുന്നത്? വിവിധ ഇനം പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗം അറിയപ്പെടുന്ന പേരാണെന്ത്? ഫംഗസുകൾ. അത് ഓർത്തിരിക്കുക. അപ്പം ഫംഗസ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട അസുഖങ്ങൾ ചുണങ്ങ്, വട്ടച്ചൊറി, പുഴുക്കടി, ആണിരോഗം തുടങ്ങിയ ത്വക്കിനെ ബാധിക്കുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരാണ് ഫംഗസ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോട്ടോസോവയാണ്, അല്ലേ? ഫംഗസ് കഴിഞ്ഞു അടുത്ത പ്രോട്ടോസോവ. പ്രോട്ടോസോവ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുക എന്താണ്, നമ്മുടെ വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവ, അല്ലേ? എൻഡമീബ ഹിസ്റ്റോളിക്ക, അത് ഓർത്തിരിക്കണം. വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിക്ക, അല്ലേ? അപ്പോൾ ചോദിക്കും, വയറുകടി ബാധിക്കുന്ന എവിടെ? ചെറുകുടലിനെ ബാധിക്കുന്ന അസുഖമാണ് വയറുകടി, ഓർത്തിരിക്കുക. അപ്പോൾ വയറുകടിക്ക് കാരണം എന്ന് വെച്ചാൽ പ്രോട്ടോസോവയാണ്. വയറുകടി ബാധിക്കുന്ന എവിടെയാണ്? ചെറുകുടലിനെയാണ് ബാധിക്കുന്നത്, മറന്നു പോയത്. അപ്പം എൻഡമീബ ഹിസ്റ്റോളിക്കയാണ് വയറുകടിക്ക് കാരണമായ പ്രോട്ടോസോവ. വയറുകടി എന്ന് പറയുന്നത് ചെറുകുടലിനെ ബാധിക്കുന്ന അസുഖമാണ്, ഓർത്തിരിക്കുക. അതുപോലെ നമുക്ക് പെട്ടെന്നറിയാം, പ്രോട്ടോസോവ എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് മലേറിയ, അല്ലേ? മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്ന രോഗം, ഓർത്തിരിക്കുക. ഈ മലമ്പനി അല്ലെങ്കിൽ മലേറിയ പരത്തുന്നവരാണ് അനോഫിലസ് പെൺകൊതുകാണ്, അല്ലേ? അനോഫിലസ് കൊതുകുകളാണ് എന്ത് ഈ മലമ്പനി അല്ലെങ്കിൽ മലേറിയ പരത്തുന്നത് നമുക്കറിയാം, അല്ലേ? എന്നാൽ ഈ മലമ്പനി എന്ന് പറയുന്നത് രോഗകാരി ചോദിച്ചാൽ അത് പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ്. അപ്പോൾ മലമ്പനി കാരണമായ രോഗാണു എന്ന് ചോദിച്ചാൽ എന്താണ്? അത് പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ്. അപ്പം കൊതുകാണ് കൊണ്ട് പരത്തുന്നതെങ്കിലും അതിനുള്ള രോഗകാരി ചോദിച്ചാൽ എന്താണത്? പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ്. അപ്പം മലമ്പനി പ്രധാനമായിട്ട് പ്ലീഹയെ ബാധിക്കുന്ന അസുഖമാണ്. അപ്പോൾ പ്ലീഹയെ അല്ലെങ്കിൽ സ്പ്ലീനെ ബാധിക്കുന്ന അസുഖമാണെന്ന് മലമ്പനി ഓർത്തിരിക്കുക. ഈ മലമ്പനിക്ക് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും ചതുപ്പ് രോഗം എന്നൊക്കെ വിളിക്കാറുണ്ട്, അല്ലേ? ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും ചതുപ്പ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നവരാണ് ഈ മലമ്പനിയാണ്. മലമ്പനിക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുർവേദ ഔഷധം എന്ന് ചോദിച്ചാൽ ക്വിനിൻ. ക്വിനിൻ എന്ന് പറയുന്ന ഔഷധം മലമ്പനിക്ക് നൽകുന്ന മരുന്നാണ് ക്വിനിൻ, ഓർത്തിരിക്കുക. ഈ മലമ്പനിക്ക് കാരണം അനോഫിലസ് കൊതുകാണെന്ന് കണ്ടുപിടിച്ചത് ആരാണെന്ന് വെച്ചാൽ റൊണാൾഡ് റോസ് ആണ്, അല്ലേ? അപ്പോൾ മലേറിയ രോഗാണുക്കളെ കണ്ടുപിടിച്ച ആരാണെന്ന് ചോദിച്ചത് ആരാണ്? റൊണാൾഡ് റോസ് ആണ്. റൊണാൾഡ് റോസ് ആണ് മലേറിയയ്ക്ക് കാരണമായ രോഗാണുക്കളെ കണ്ടുപിടിച്ചത് ആരാണ്? റൊണാൾഡ് റോസ് ആണ്. അത് പ്രോട്ടോസോവയെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടെ പഠിക്കാൻ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട വയറുകടിക്ക് കാരണം പ്രോട്ടോസോവയാണ്, എൻഡമീബ ഹിസ്റ്റോളിക്കയാണ് കാരണം. വയറുകടി ബാധിക്കുന്ന എവിടെയാണ്? ചെറുകുടലിനെയാണ് ബാധിക്കുന്നത്, മറന്നു പോരുത്. മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ ഏതാണ്? പ്ലാസ്മോഡിയം പ്രോട്ടോസോവയാണ്. മലമ്പനി എവിടെയാണ് ബാധിക്കുന്നത്? പ്ലീഹയാണ് ബാധിക്കുന്നത്. മലമ്പനി പരത്തുന്ന ആരാണ്? അനോഫിലസ് പെൺകൊതുകളാണ്, മറന്നു പോരുത്. മലമ്പനിയുടെ അപരനാമങ്ങൾ ഏതൊക്കെയാണ്? ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനി അല്ലെങ്കിൽ മലേറിയയാണ്. മലമ്പനിക്ക് നൽകുന്ന ഔഷധം ഏതാണ്? ക്വിനിൻ എന്ന ഔഷധമാണ് മലമ്പനിക്ക് നൽകുന്നത്. മലമ്പനിക്ക് കാരണം മായുള്ള രോഗാണുക്കളെ കണ്ടുപിടിച്ചവരാണ് റൊണാൾഡ് റോസ് ആണ്. മലമ്പനിക്ക് കാരണമായിട്ടുള്ള രോഗാണുക്കളെ കണ്ടുപിടിച്ചവരാണ് റൊണാൾഡ് റോസ് ആണ്.
അടുത്ത വൈറസ് രോഗങ്ങളാണ് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക, വൈറസ് രോഗങ്ങൾ ആദ്യം പഠിക്കേണ്ടത് നമുക്ക് എയ്ഡ്സ് ആണ് അല്ലേ. എയ്ഡ്സിനെ പറ്റി പഠിക്കുമ്പോൾ എയ്ഡ്സ് ആദ്യം റിപ്പോർട്ട് ചെയ്തതാണ് അമേരിക്കയിലാണ്. 1981 അമേരിക്കയിലാണ് ആദ്യമായിട്ട് എയ്ഡ്സ് വൈറസ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 1986 ചെന്നൈയിൽ, കേരളത്തിൽ ആദ്യമായിട്ട് 1987 പത്തനംതിട്ട ജില്ലയിലുമാണ്. അപ്പം ലോകത്താദ്യമായിട്ട് 81 1981, ഇന്ത്യയിൽ ആദ്യമായിട്ട് 86 ചെന്നൈയിലാണ്, കേരളത്തിൽ ആദ്യമായിട്ട് 87 പത്തനംതിട്ട ജില്ലയിലാണ്. ഡിസംബർ 1 എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നു എന്നോട്ടാണ്. 1988 മുതലാണ് ഡിസംബർ 1 നമ്മൾ എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. വർഷം 1988 മുതലാണ് ഡിസംബർ 1 എയ്ഡ്സ് ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. എയ്ഡ്സിൽ വൈറസാണ് HIV അല്ലേ, ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ്. ആ വൈറസ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ലൂക്ക് മൊണ്ടെയ്നറാണ്. അപ്പോൾ HIV വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് ആരാണ്? ലൂക്ക് മൊണ്ടെയ്നറാണ്. ലൂക്ക് മൊണ്ടെയ്നറാണ് HIV വൈറസിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ എയ്ഡ്സിൻ്റെ രോഗനിർണയ ടെസ്റ്റിൽ ആദ്യത്തെ ടെസ്റ്റാണ് എന്ത്? എലേസ ടെസ്റ്റ്. എലേസ ടെസ്റ്റാണ് നമ്മുടെ എയ്ഡ്സിൻ്റെ രോഗനിർണയത്തിലെ ആദ്യ ടെസ്റ്റാണ് എലീസ ടെസ്റ്റ്. ഈ എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വിറ്റാമിൻ H ആണ് ഉപയോഗിക്കുന്നത്. വിറ്റാമിൻ H എന്ന് വെച്ചാൽ ബയോട്ടിൻ ആണ് അല്ലേ. അപ്പം എലീസ ടെസ്റ്റാണ് നമ്മുടെ എന്താണ് എയ്ഡ്സ് രോഗനിർണയത്തിലെ ആദ്യ ടെസ്റ്റ്. എന്നാൽ രോഗബാധ സ്ഥിരീകരിക്കാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണെന്ത്? വെസ്റ്റേൺ ബ്ലോട്ട്. അപ്പോൾ എയ്ഡ്സ് രോഗബാധ സ്ഥിരീകരിക്കാൻ വേണ്ടി നടന്ന ടെസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ്. അപ്പോൾ ചോദിക്കാം, എയ്ഡ്സിൻ്റെ രോഗനിർണയ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? നേവ, എലീസ, വെസ്റ്റേൺ ബ്ലോട്ട്, സദേൺ ബ്ലോട്ട്, അതുപോലെ തന്നെ PCR റാപ്പിഡ് ടെസ്റ്റ്, ഇതൊക്കെയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ക്ലൂ പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന ക്ലൂ ആയിരിക്കും ന്യൂസ്, NEWS ന്യൂസ് എന്ന് ഓർത്തിരിക്കുക. N നേവ, ഇ എന്താണ് എലീസ, W എന്താണ് വെസ്റ്റേൺ ബ്ലോട്ട്, S എന്താണ് സദേൺ ബ്ലോട്ട്. ഓർത്തിരിക്കുക. അപ്പം നേവ, എലീസ, വെസ്റ്റേൺ ബ്ലോട്ട്, സദേൺ ബ്ലോട്ട്. അതിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഫസ്റ്റ് ടെസ്റ്റാണെന്ത്? എലീസ ടെസ്റ്റാണ്. എന്ന രോഗം സ്ഥിരീകരിക്കുന്ന ടെസ്റ്റ് ആണെന്ന് വെച്ചാൽ എന്താണ്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഇതാണ് കുറച്ച് വൈറസ് രോഗങ്ങൾ പഠിച്ചു നോക്കണം. ഏതൊക്കെ രോഗങ്ങളാണ് വൈറസ് മൂലം ഉണ്ടാകുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കണം അല്ലേ. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒരു ക്ലൂ ആണ് എന്ത്? ഒരു കോഡ് നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നു, മുമ്പ് മുന്നത്തെ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. DYSP അമ്മച്ചി ഫോബിയ അല്ലേ, അത് ഒരുപാട് ടെക്സ്റ്റുകളിലൊക്കെ വന്ന കോഡാണത്. അപ്പോൾ ആ കോഡ് പഠിച്ചാൽ മതി. DYSP അമ്മച്ചി ഫോബിയ എന്ന കോഡ് പഠിച്ചാൽ നമുക്ക് വൈറസ് രോഗങ്ങൾ മൊത്തം കിട്ടും. ഓക്കെ, അപ്പം DYSP അമ്മച്ചി ഫോബിയ എന്ന കോഡ് മനസ്സിലാക്കിയിട്ട് ആ കോഡ് വെച്ച് ഓരോന്ന് പഠിച്ചു നോക്കുക. D എന്ന് വെച്ചാൽ ഡെങ്കിപ്പനിയാണ് അല്ലേ. Y എന്ന് വെച്ചാൽ യെല്ലോ ഫീവർ, മഞ്ഞപ്പനിയാണ്. S എന്ന് വെച്ചാൽ SARS. ഓക്കെ, P എന്ന് വെച്ചാൽ എന്താണ്? പോളിയോ. അപ്പോൾ DYSP ആയി. അപ്പോൾ ഡെങ്കി, യെല്ലോ, SARS, പോളിയോ. ഓക്കെ, അപ്പോൾ DYSP എന്തുവാ? അമ്മച്ചി, അമ്മച്ചിയുടെ ആയത്തക്ഷരം ഏതാണ്? A ആണ്. A എന്താണ്? എയ്ഡ്സ് ആണെന്ന് ഓർത്തിരിക്കുക. AIDS. അടുത്ത M ഉണ്ട്, വീണ്ടും M ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ M എന്താണ്? മംസ്. മംസ് എന്താണ്? മുണ്ടിനീര്, കേട്ടല്ലോ. അപ്പം എയ്ഡ്സ് കഴിഞ്ഞിട്ട് M വന്ന മംസ് മുണ്ടിനീരാണ്. അടുത്ത M എന്താണ്? മീസിൽസ്. അപ്പോൾ എന്തൊക്കെയാണ്? എയ്ഡ്സ്, മംസ്, മീസിൽസ് ഓർത്തിരിക്കുക. ഇ എന്ന് വെച്ചാൽ എബോള. ഇ എന്താണ്? എബോളോ. അടുത്ത C എന്താണ്? ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ, രണ്ടും ഓർത്തിരിക്കുക. അപ്പം ഈ എന്താണ്? C എന്ന് വെച്ചാൽ ചിക്കൻ പോക്സും ഉണ്ട്, ചിക്കൻ ഗുനിയും ഉണ്ട്. അടുത്തെന്താണ്? ഹെപ്പറ്റൈറ്റീസ് ആണ്. H എന്താണ്? ഹെപ്പറ്റൈറ്റീസ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, കരളിനെ ബാധിക്കുന്ന ഒരേ ഒരു വൈറസ് രോഗമാണെന്ത്? ഹെപ്പറ്റൈറ്റീസ്. അപ്പോൾ H എന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റീസ് ആണ്, അത് ഓർത്തിരിക്കുക. അടുത്ത I എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ. I എന്താണ്? ഇൻഫ്ലുവൻസ. അപ്പം പറയാം, എയ്ഡ്സ്, മംസ്, മീസിൽസ്, എബോള, ചിക്കൻ പോക്സും ചിക്കൻ ഗുനിയും, H ഹെപ്പറ്റൈറ്റിസ്, I ഇൻഫ്ലുവൻസ, ഓർത്തിരിക്കുക. അടുത്ത ഫോബിയ എന്ന് വെച്ചാൽ ഹൈഡ്രോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? പേ, വിഷബാധ. ഇത്രയും പ്രധാനപ്പെട്ട ക്ലൂ ഓർത്തിരിക്കുക. അപ്പം ഒന്നാ പറയാം, DYSP അമ്മച്ചി ഫോബിയ, D ഡെങ്കി, Y യെല്ലോ, SARS, P പോളിയോ, AIDS, M മംസ്, M അടുത്ത M എന്താണ്? മീസിൽസ്. E എന്താണ്? എബോള. C എന്താണ്? ചിക്കൻ പോക്സ്. H എന്താണ്? ഹെപ്പറ്റൈറ്റീസ്. ചിക്കൻ പോക്സ് കൊണ്ട് ഇത് ഗുണിയുണ്ട് കേട്ടോ. H ഹെപ്പറ്റൈറ്റീസ്, I ഇൻഫ്ലുവൻസ, ഫോബിയ എന്താണ്? ഹൈഡ്രോഫോബിയ. ഓർത്തിരിക്കുക. ഇത് കൂടാതെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് എന്തൊക്കെയാണ്?
H1N1 എന്താണ്? പന്നിപ്പനി. H1N1 എന്താണ്? പന്നിപ്പനി. H5N1 എന്താണ്? പക്ഷിപ്പനി. H1N1 പന്നിപ്പനി, H5N1 പക്ഷിപ്പനി. ഓർത്തിരിക്കുക. കുരങ്ങുപനി, അത് നമ്മുടെ വൈറസ് രോഗം, വൈറസ് രോഗമാണ് കുരങ്ങുപനി. അത് ഓർത്തിരിക്കുക. കുരങ്ങുപനി എന്താണ്? വൈറസ് രോഗമാണ്. കൂടാതെ സിക്ക, സിക്ക വൈറസ് ആണ്, സിക്ക വൈറസ് രോഗമാണ്. ഇപ്പം നമ്മുടെ ലാസ്റ്റ് കൊറോണ, അത് അറിയില്ല, COVID-19 അതൊരു വൈറസ് രോഗമാണ്, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് വൈറസ് രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അപ്പോൾ DYSP-ക്ക് അമ്മച്ചി ഫോബിയ ഓർത്തിരിക്കുക, അതങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത പഠിക്കേണ്ടത് ബാക്ടീരിയ രോഗങ്ങളാണ് അല്ലേ. ബാക്ടീരിയ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇതാണ് പ്രധാനമായിട്ടും കോളറ, ന്യൂമോണിയ, ടൈഫോയിഡ്, കുഷ്ഠം, ടെറ്റനസ്, ആന്ത്രാക്സ്, ഫിലസ്, അങ്ങനെ ഒരുപാട് ക്ഷയം, അങ്ങനെ പ്ലേഗ്, ഇതൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫംഗസ് രോഗങ്ങൾ പഠിച്ചു, നമ്മൾ പ്രോട്ടോസോവയും പഠിച്ചു, നമ്മൾ വൈറസും പഠിച്ചു. അപ്പോൾ നമുക്ക് ബാക്ടീരിയ ഇനി നമ്മൾ എല്ലാ പേരുകളും പഠിച്ചുവെക്കണമെന്ന് പഠിച്ചുവെക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം എന്താ, മറ്റ് മൂന്ന് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്ടീരിയ നമുക്ക് സിമ്പിളായിട്ട് ഒരു നാല് ഓപ്ഷൻ തരും. താഴെ പറയുന്നതിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത് അല്ലെങ്കിൽ ആയത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ബാക്കി മൂന്ന് ഓപ്ഷൻ എന്തായിരിക്കും? നമ്മൾ പഠിച്ച മൂന്ന് കാര്യങ്ങളായിരിക്കും, വൈറസോ അല്ലെങ്കിൽ ഫംഗസോ അല്ലെങ്കിൽ പ്രോട്ടോസോവയിലുള്ള മൂന്നെണ്ണമായിരിക്കും. അപ്പോൾ ഒരെണ്ണം ബാക്ടീരിയ ആയിരിക്കും. അപ്പോൾ മറ്റ് മൂന്നെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി അല്ലേ. അപ്പോൾ ബാക്ടീരിയ രോഗങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ നമ്മൾ ബാക്ടീരിയ രോഗങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഉണ്ട്, ഓർത്തിരിക്കുക. ഈ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകോഷ ജീവിയാണെന്ത് ബാക്ടീരിയ എന്നുള്ള പോയിൻറ്സ് ഓർത്തിരിക്കണം. ന്യൂക്ലിയസ് ഇല്ലാത്ത, എന്താണ്, വ്യക്തമായ ന്യൂക്ലിയസ് ഒന്നും ഇല്ലാത്ത ഏകോഷ ജീവിയാണ് ബാക്ടീരിയ, ഓർത്തിരിക്കണം. അതുപോലെ കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ച തടയാനായി ഉപയോഗിക്കുന്ന ബാക്ടീരിയ സൂപ്പർ ബഗ്ഗുകൾ എന്നറിയപ്പെടുന്നു, അത് ഓർത്തിരിക്കേണ്ട പോയിൻ്റാണ്. സൂപ്പർ ബഗ് എന്ന് വെച്ചാൽ കടലിൽ എണ്ണ കലരുമ്പോൾ അത് കുടിച്ചു വറ്റിക്കുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്ഗുകൾ, അത് നമ്മൾ ഓർത്തിരിക്കണം. ഈ സൂപ്പർ ബഗ്ഗിനെ വികസിപ്പിച്ചത് ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്ന ഒരു ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് എന്ത് ചെയ്ത് ഈ സൂപ്പർ ബഗ് ബാക്ടീരിയകളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്, അത് ഓർത്തിരിക്കണം. അതുപോലെ രോഗങ്ങളുടെ രാജാവെന്നറിയപ്പെടുന്ന ആരാണ്? ക്ഷയരോഗമാണ്, അത് ഓർത്തിരിക്കണം. രോഗങ്ങളുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ക്ഷയരോഗമാണ്, അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതുപോലെ ഡോട്ട് ചികിത്സാ രീതി എന്തിനുള്ളതാണ്? ക്ഷയരോഗം രോഗികൾക്ക് നൽകുന്ന ചികിത്സയാണെന്ത് ഡോട്ട്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ക്ഷയരോഗികൾ നൽകുന്ന ചികിത്സാ രീതിയാണെന്ത് ഡോട്ട്, അത് പ്രത്യേകം നോക്കണം. ക്ഷയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നൽകുന്ന വാക്സിൻ ആണെന്ത് BCG, ബാസിലസ്, കാൽമിറ്റ്, ഗ്യൂറിൻ, ഓർത്തിരിക്കുക. ഇപ്പം ക്ഷയരോഗത്തെ പ്രതിരോധിക്കാനുള്ള ഒരു വാക്സിനാണ് BCG വാക്സിൻ, അത് ഓർത്തിരിക്കുക. അത് ക്ഷയരോഗികൾ നൽകുന്ന ചികിത്സയാണ് മറ്റൊന്നാണ് ഡോട്ട്, അതും പ്രധാനമാണ്. ഈ ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. അപ്പം ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, മനസ്സിലാക്കുക. കോളറ, ന്യൂമോണിയ, ടൈഫോയിഡ്, ഡിഫ്തീരിയ, എലിപ്പനി, ക്ഷയം, പ്ലേഗ്, വില്ലൻ ചുമ, ടെറ്റനസ്, കുഷ്ഠം, ആന്ത്രാക്സ്, സിഫിലിസ്, ട്രക്കോമ, ഗോണേറിയ, ബോട്ടിലിസം, മെനിഞ്ചൈറ്റിസ്, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരി ഇത് ജസ്റ്റ് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ മുമ്പ് തൊട്ട് മുകളിൽ നമ്മൾ ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്നും പ്രോട്ടോസോവ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓർത്തിരിക്കുക, അതല്ലാതെ വരുന്നതൊക്കെ ഓർത്തോണം, അതെല്ലാം തന്നെ ബാക്ടീരിയ ആണ് എന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, കുറച്ച് പ്രധാനപ്പെട്ട ആരോഗ്യ ദിനങ്ങളും കൂടെ പഠിച്ചു വെക്കണം. അതിലൊന്നാണ് എന്ത്, ക്യാൻസർ ദിനം February 4. ക്യാൻസർ ദിനം എന്താണ്? February 4. ക്യാൻസർ ദിനം February 4 ഓർത്തിരിക്കുക. ഹീമോഫീലിയ ദിനം April 17. ഹീമോഫീലിയ ദിനം എന്നാണ് April 17. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് വെച്ചാൽ May 31. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് May 31. ലോക രക്തദാന ദിനം June 14. ലോക രക്തദാന ദിനം എന്നാണ് June 14. എന്നാൽ നമ്മുടെ ദേശീയ ഇന്ത്യയിലെ ചോദിച്ചാലോ October 1. അപ്പോൾ ലോക രക്തദാന ദിനം June 14. ദേശീയ രക്തദാന ദിനം എന്നാണെന്ന് വെച്ചാൽ October 1 ഓർത്തിരിക്കുക. ലോക ഭക്ഷ്യദിനം October 16. ലോക ഭക്ഷ്യദിനം എന്നാണ് October 16. അതുപോലെ തന്നെ എന്താണ്, പോളിയോ ദിനം നേരത്തെ പറഞ്ഞായിരുന്നു October 24. പോളിയോ ദിനമാണ് October 24 ഓർത്തിരിക്കുക. ഓക്കെ, പ്രമേഹ ദിനം November 14. നെഹ്റുവിൻ്റെ ജന്മദിനമാണ് അന്ന് പ്രമേഹ ദിനമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ രോഗങ്ങളും രോഗകാര്യങ്ങളും എന്ന പോർഷൻ്റെ ആദ്യ ഭാഗമാണ്. ഇനി രണ്ടാമത്തെ ഭാഗത്തിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതോടാവുമ്പോൾ നമ്മുടെ ഈ ടോപ്പിക് കവറാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് പഠിക്കാൻ ശ്രമിക്കുക.